ഹായ് ഓൾ, എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഐ ടിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സിലബസ് വൈസ് ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഹാർഡ്വെയർ, കാണുവാനും സ്പർശിച്ചറിയുവാനും സാധിക്കുന്ന കമ്പ്യൂട്ടറിലെ ഭാഗങ്ങളെയാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലെ ഭാഗങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, ഹാർഡ്വെയർ എന്നും സോഫ്റ്റ്വെയർ എന്നും. അതിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത് കാണുവാനും സ്പർശിച്ചറിയുവാനും സാധിക്കുന്ന കമ്പ്യൂട്ടറിലെ ഭാഗങ്ങളെയാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന് ഉദാഹരണങ്ങളാണ് കീബോർഡ്, മോണിറ്റർ, മൗസ്, ഫ്ലോപ്പി ഡ്രൈവ്, സി ഡി ഡി വി ഡി ഡ്രൈവുകൾ, മദർ ബോർഡ്. ഇവയൊക്കെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന് ഉദാഹരണങ്ങളാണ്. സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കാനുമായി ചെയ്യുന്ന നിർദ്ദേശങ്ങളെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങളാണ് സോഫ്റ്റ്വെയർ. സ്പർശിച്ചറിയാൻ സാധിക്കാത്ത കമ്പ്യൂട്ടറിലെ ഭാഗമാണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നവർ അറിയപ്പെടുന്നത് പ്രോഗ്രാമർ. സോഫ്റ്റ്വെയർ ഡെവലപ്പർ അറിയപ്പെടുന്നത് പ്രോഗ്രാമർ എന്നാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹാർഡ്വെയറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിക്കാം. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട മൂന്ന് പ്രവർത്തന യൂണിറ്റുകളാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലെ പ്രധാനപ്പെട്ട മൂന്ന് പ്രവർത്തന യൂണിറ്റുകളാണ് ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇവയോരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഇൻപുട്ട്, നമ്മൾ കൊടുക്കുന്ന വിവരം കമ്പ്യൂട്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. ആ കിട്ടുന്ന വിവരങ്ങളെ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്യുന്ന ശേഷം നമുക്കൊരു ഔട്ട്പുട്ട് തരുന്നു. അങ്ങനെയല്ലേ കമ്പ്യൂട്ടർ ചെയ്യുന്നത്? അപ്പോൾ കമ്പ്യൂട്ടറിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഇൻപുട്ട്, പ്രോസസ്സിംഗ്, വിവര സംഭരണം അല്ലെങ്കിൽ സ്റ്റോറിംഗ്, നിയന്ത്രണം അല്ലെങ്കിൽ കൺട്രോളിംഗ്, ഔട്ട്പുട്ട്. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ഉപകരണങ്ങളെ കുറിച്ചാണ്. എന്താണ് ഇൻപുട്ട് എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയാണ് ഇൻപുട്ട്. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നത് ഇൻപുട്ട് ഉപകരണങ്ങൾ. ഇൻപുട്ട് നൽകാൻ ഉപയോഗിക്കുന്ന ഡിവൈസസ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇൻപുട്ട് ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസസ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ നോക്കാം. കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ജോയിസ്റ്റിക്, സ്കാനർ, ബാർകോഡ് റീഡർ, ഡിജിറ്റൽ ക്യാമറ, ടച്ച് സ്ക്രീൻ, മൈക്രോഫോൺ, ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നൈസേഷൻ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ അല്ലെങ്കിൽ MICR. ഒന്നുകൂടി പറയാം, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങളാണ് കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ജോയിസ്റ്റിക്, സ്കാനർ, ബാർകോഡ് റീഡർ, ഡിജിറ്റൽ ക്യാമറ, ടച്ച് സ്ക്രീൻ, മൈക്രോഫോൺ, ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നൈസേഷൻ അല്ലെങ്കിൽ OMR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ അല്ലെങ്കിൽ OCR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ അല്ലെങ്കിൽ MICR. അടുത്ത നമുക്ക് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ വരുന്നത് കീബോർഡാണ്. കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം എന്നറിയപ്പെടുന്നത് കീബോർഡാണ്. കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം ഏതാണ്? കീബോർഡ്. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കീബോർഡ്. എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്, കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കീബോർഡ്. കീബോർഡിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ക്രിസ്റ്റഫർ ഷോൾഡ് ആണ്. കീബോർഡിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ക്രിസ്റ്റഫർ ഷോൾഡ്. അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റ്സ്, കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ്, കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കീബോർഡ്, കീബോർഡിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ക്രിസ്റ്റഫർ ഷോൾഡ് ആണ്. കീബോർഡിലെ ആകെ കീകളുടെ എണ്ണം എന്ന് പറയുന്നത് 104. കീബോർഡിലെ ആകെ കീകളുടെ എണ്ണം 104. കീബോർഡിലെ ഫംഗ്ഷണൽ കീകളുടെ എണ്ണം 12. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, കീബോർഡിലെ ഫംഗ്ഷണൽ കീകളുടെ എണ്ണം എത്രയാണ്? 12. F1 to F12 അങ്ങനെയാണ് കീബോർഡിൽ ഫംഗ്ഷണൽ കീകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കീബോർഡിലെ ഫംഗ്ഷണൽ കീകളുടെ എണ്ണം 12. അടുത്തത് കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ,
എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. സ്പേസ് ബാർ കീ ഒരു വലിയ നീളത്തിലുള്ള കീ ആണ് അല്ലേ. കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് സ്പേസ് ബാർ കീ ആണ്. ഒരു കമ്പ്യൂട്ടറിന്റെ കീബോർഡിലെ ഇടത്തെ അറ്റത്ത് ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന കീ എസ്കേപ്പ് കീ, ESC എന്ന് നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു കമ്പ്യൂട്ടറിന്റെ കീബോർഡിലെ ഇടത്തെ അറ്റത്ത് മുകളിലായി കാണപ്പെടുന്ന കീ ഏതാണ്? എസ്കേപ്പ് കീ. അപ്പോൾ കീബോർഡിനെ കുറിച്ച് ഇത്രയൊക്കെ പഠിച്ചാൽ മതി. അടുത്ത് നമ്മൾ നോക്കുന്നത് മൗസിനെ കുറിച്ചാണ്. എന്താണ് മൗസ്? മോണിറ്ററിൽ കാണുന്ന വിവിധ ഐക്കൺ സെലക്ട് ചെയ്യുന്നതിനും അവയെ ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഉപകരണമാണ് മൗസ്. എന്താണ് മൗസ്? മോണിറ്ററിൽ കാണുന്ന വിവിധ ഐക്കൺ സെലക്ട് ചെയ്യുന്നതിനും അവയെ ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഉപകരണമാണ് മൗസ്. മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? ഡെക്ലസ് എംഗൽബർട്ട്. മൗസ് കണ്ടുപിടിച്ച വ്യക്തി ഡെക്ലസ് എംഗൽബർട്ട്. പഠിച്ചിരിക്കണം. കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത അളക്കാനുള്ള യൂണിറ്റ് എന്താണ്? മിക്കി. കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത അളക്കാനുള്ള യൂണിറ്റ് മിക്കി. മൗസ് വികസിപ്പിച്ചെടുത്ത കമ്പനി എന്ന് പറയുന്നത് സിറോക്സ് പാർക്ക് ആണ്. മൗസ് വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ്? സിറോക്സ് പാർക്ക്. ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ പോയിന്റിങ്ങിനായി ഉപയോഗിക്കുന്നത് എന്താണ്? ടച്ച് പാഡ്. നമുക്കറിയാം ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ മൗസ് ഇല്ല, വേണമെങ്കിൽ എക്സ്റ്റേണലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷെ പ്രധാനമായിട്ടും ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ പോയിന്റിങ്ങിനായി ഉപയോഗിക്കുന്നത് ടച്ച് പാഡാണ്. മോണിറ്ററിലെ ഐക്കണുകൾ സെലക്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുന്ന മൗസ് ബട്ടൺ എന്ന് പറയുന്നത് ഇടതു ബട്ടൺ ആണ്, അല്ലെങ്കിൽ ലെഫ്റ്റ് ബട്ടൺ. മോണിറ്ററിലെ ഐക്കണുകൾ സെലക്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുന്ന മൗസ് ബട്ടൺ ഏതാണ്? ഇടതു ബട്ടൺ. ഷോർട്ട് കട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടാനായി ചെയ്യുന്നത് റൈറ്റ് ക്ലിക്ക് അല്ലെങ്കിൽ വലതു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അല്ലെ. മോണിറ്ററിലെ ഐക്കണുകൾ സെലക്ട് ചെയ്യാൻ ഇടതു ബട്ടൺ, ഷോർട്ട് കട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടാനായി ചെയ്യുന്നത് റൈറ്റ് ക്ലിക്ക് അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തത് എന്താണ് ഔട്ട്പുട്ട്? പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലെ. കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്ത് വിവരങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്ത് അതിനുശേഷം നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ റിസൾട്ടിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ലഭ്യമാക്കുന്ന ഉപകരണങ്ങളെയാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ലഭ്യമാക്കുന്ന ഡിവൈസസ് ആണ് ഔട്ട്പുട്ട് ഡിവൈസസ്. പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസസ് നോക്കാം. മോണിറ്റർ, പ്രിന്റർ, പ്ലോട്ടർ, സ്പീക്കർ, വീഡിയോ കാർഡ്, സൗണ്ട് കാർഡ്, ഹെഡ്ഫോൺ, പ്രൊജക്ടർ. ഒന്നുകൂടി പറയാം. മോണിറ്റർ, പ്രിന്റർ, പ്ലോട്ടർ, സ്പീക്കർ, വീഡിയോ കാർഡ്, സൗണ്ട് കാർഡ്, ഹെഡ്ഫോൺ, പ്രൊജക്ടർ. പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങൾ നമുക്ക് നോക്കിപ്പോവാം. അതിന് വരുന്നത് മോണിറ്റർ ആണ്. കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണമാണ് മോണിറ്റർ. കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം ഏതാണ്? മോണിറ്റർ. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗമാണ് മോണിറ്റർ. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അല്ലെങ്കിൽ VDU എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗം ഏതാണ്? മോണിറ്റർ ആണ്. മോണിറ്ററിലെ റെസൊല്യൂഷൻ മോണിറ്ററിലെ പിക്സലുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മോണിറ്ററിലെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് മോണിറ്ററിലെ പിക്സലുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് ഐക്കൺ എന്ന് പറയുന്നത്? പ്രോഗ്രാം ഫയലുകളെയോ കമ്പ്യൂട്ടറിലെ മറ്റു ഫംഗ്ഷനെയോ സൂചിപ്പിക്കുന്ന മോണിറ്ററിലെ ചിഹ്നങ്ങളും ചിത്രങ്ങളുമാണ് ഐക്കൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോണിറ്ററിലെ ചിഹ്നങ്ങളും ചിത്രങ്ങളുമാണ് ഐക്കൺ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ അറിയപ്പെടുന്നത് മോണോക്രോം മോണിറ്റർ എന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ എന്നറിയപ്പെടുന്നത് മോണോക്രോം മോണിറ്റർ. കമ്പ്യൂട്ടർ വഴി TV കാണാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? TV ട്യൂണർ കാർഡ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ടർ വഴി TV കാണാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? TV ട്യൂണർ കാർഡ്. അടുത്ത് നമുക്കിനി പ്രിന്ററിനെ കുറിച്ച് നോക്കാം. കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിന്റ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് പ്രിന്റർ. കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിന്റ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് പ്രിന്റർ. പ്രിന്ററുകൾ മുൻപ് അറിയപ്പെട്ടിരുന്നത് പഞ്ച് കാർഡ് എന്നാണ്. പ്രിന്ററുകൾ മുൻപ് അറിയപ്പെട്ടിരുന്നത് പഞ്ച് കാർഡ് എന്നാണ്. പ്രിന്റ് ചെയ്യുന്ന പ്രവർത്തന രീതി അനുസരിച്ച് പ്രിന്ററുകളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഇമ്പാക്ട് പ്രിന്റർ എന്നും നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്നും. ഓക്കെ, ഇമ്പാക്ട് പ്രിന്റർ എന്നും നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. നോക്കാം. പ്രധാനപ്പെട്ട ഇമ്പാക്ട് പ്രിന്ററുകളാണ് ലൈൻ പ്രിന്റർ, ട്രം പ്രിന്റർ, ചെയിൻ പ്രിന്റർ, ക്യാരക്ടർ പ്രിന്റർ, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഡൈസി വീൽ പ്രിന്റർ. ജസ്റ്റ് ഇപ്പം ആയിരിക്കും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. പ്രധാനപ്പെട്ട ഇമ്പാക്ട് പ്രിന്ററുകളാണ് ലൈൻ പ്രിന്റർ, ഡ്രം പ്രിന്റർ, ചെയിൻ പ്രിന്റർ,
ക്യാരക്ടർ പ്രിന്റർ, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഡൈസി വീൽ പ്രിന്റർ. പ്രധാനപ്പെട്ട നോൺ ഇമ്പാക്ട് പ്രിന്ററുകളാണ് ലേസർ പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ. രണ്ടെണ്ണുള്ളൂ, പെട്ടെന്ന് പഠിക്കാം അല്ലേ. നോൺ ഇമ്പാക്ട് പ്രിന്ററുകളാണ് ലേസർ പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ. ഒരു പ്രിന്ററിന്റെ ഔട്ട്പുട്ട് റെസൊല്യൂഷൻ കണക്കാക്കുന്ന യൂണിറ്റ് ആണ് ഡി പി ഐ, അല്ലെങ്കിൽ ഡോട്ട്സ് പെർ ഇഞ്ച്. ഒരു പ്രിന്ററിന്റെ ഔട്ട്പുട്ട് റെസൊല്യൂഷൻ കണക്കാക്കുന്ന യൂണിറ്റ് ആണ് ഡി പി ഐ, അല്ലെങ്കിൽ ഡോട്ട്സ് പെർ ഇഞ്ച്. ഏറ്റവും വേഗത കൂടിയ പ്രിന്റർ എന്ന് പറയുന്നത് ലേസർ പ്രിന്റർ ആണ്. ഏറ്റവും വേഗത കൂടിയ പ്രിന്റർ ഏതാണ്? ലേസർ പ്രിന്റർ. പ്രിന്റ് ചെയ്യപ്പെട്ട ഡോക്യുമെന്റുകൾ അറിയപ്പെടുന്നത് ഹാർഡ് കോപ്പി, അതായത് നമ്മൾ പേപ്പറിൽ പ്രിന്റ് ചെയ്യുന്ന ഡോക്യുമെന്റുകൾ അറിയപ്പെടുന്നത് ഹാർഡ് കോപ്പി എന്നും, പ്രിന്റ് ചെയ്യാത്ത ഡോക്യുമെന്റുകൾ അറിയപ്പെടുന്നത് സോഫ്റ്റ് കോപ്പി എന്നും, അതായത് പി ഡി എഫ് ആയിട്ട് നമ്മളിപ്പോൾ സേവ് ചെയ്ത് വെക്കില്ലേ, അങ്ങനത്തെ ഡോക്യുമെന്റ്സിന് നമ്മൾ സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നു. പ്രിന്റ് ചെയ്യപ്പെട്ട ഡോക്യുമെന്റുകൾ അറിയപ്പെടുന്നത് ഹാർഡ് കോപ്പി, പ്രിന്റ് ചെയ്യാത്ത ഡോക്യുമെന്റുകൾ അറിയപ്പെടുന്നത് സോഫ്റ്റ് കോപ്പി. അടുത്ത് നമുക്കിനി ഇപ്പം നമ്മൾ ഇൻപുട്ട് യൂണിറ്റുകളെ കുറിച്ച് പഠിച്ചു, പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങളെ കുറിച്ച് പഠിച്ചു, ഔട്ട്പുട്ട് യൂണിറ്റിനെ കുറിച്ച് പഠിച്ചു, പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങളെ കുറിച്ച് പഠിച്ചു. അടുത്ത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ കുറിച്ചാണ്, സി പി യു. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് സി പി യു ആണ്. എന്താണ് സി പി യുവിന്റെ ഫംഗ്ഷൻസ്? നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുക, ഗണിതക്രിയകൾ ചെയ്യുക, വിവരങ്ങൾ ക്രോഡീകരിക്കുക, ക്രമീകരിക്കുക, ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ സി പി യുവിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. ഒന്നുകൂടി പറയാം, നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുക, ഗണിതക്രിയകൾ ചെയ്യുക, വിവരങ്ങൾ ക്രോഡീകരിക്കുക, ക്രമീകരിക്കുക എന്നീ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിലെ ഭാഗമാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളാണ് എ എൽ യു, അല്ലെങ്കിൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, അടുത്തത് കൺട്രോൾ യൂണിറ്റ്, അടുത്തത് മെമ്മറി യൂണിറ്റ്. സി പി യുയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. ഓരോന്നും നമുക്ക് പരിചയപ്പെടാം. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന യൂണിറ്റ് ആണ് സി പി യു, അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഗണിതക്രിയകൾ, വിശകലനങ്ങൾ എന്നീ പ്രക്രിയകൾ നടത്തുന്ന കമ്പ്യൂട്ടറിലെ ഭാഗമാണ് എ എൽ യു, അല്ലെങ്കിൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഒരു പേരിൽ നിന്ന് നമുക്ക് കിട്ടൂലേ, ഗണിതക്രിയകൾ, വിശകലനങ്ങൾ എന്നീ പ്രക്രിയകൾ നടത്തുന്ന കമ്പ്യൂട്ടറിലെ ഭാഗമാണ് എ എൽ യു. അടുത്തത്, കമ്പ്യൂട്ടറിലെ എല്ലാ യൂണിറ്റുകളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റ്, അതായത് കൺട്രോൾ ചെയ്യുന്നു. കമ്പ്യൂട്ടറിലെ എല്ലാ യൂണിറ്റുകളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റ്. മെമ്മറി യൂണിറ്റ്, ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി കമ്പ്യൂട്ടറിലെത്തുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടറിലെ യൂണിറ്റാണ് മെമ്മറി യൂണിറ്റ്. നമ്മൾ പറഞ്ഞു, ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കുന്നു, അങ്ങനെ വരുന്ന വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന കമ്പ്യൂട്ടറിലെ യൂണിറ്റാണ് മെമ്മറി യൂണിറ്റ്. കമ്പ്യൂട്ടറിലെ മെമ്മറിയെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. അതിൽ പ്രൈമറി മെമ്മറി എന്നറിയപ്പെടുന്നത് മെയിൻ മെമ്മറി എന്നാണ്. മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. പ്രധാനപ്പെട്ട രണ്ടു തരം പ്രൈമറി മെമ്മറികളുണ്ട്, റാം, റാൻഡം ആക്സസ് മെമ്മറി, റോം, റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ മെമ്മറി യൂണിറ്റുകളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയെ വീണ്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, റാം എന്നും റോം എന്നും. ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ തന്നെ റാം നോക്കാം. റാൻഡം ആക്സസ് മെമ്മറി, താൽക്കാലിക മെമ്മറിയാണിത്, അതായത് ഇതൊരു താൽക്കാലിക മെമ്മറിയാണ്. കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ നഷ്ടമാകുന്ന മെമ്മറിയാണിത് റാം, അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് നഷ്ടമാവും. വോളറ്റൈൽ മെമ്മറിയാണ്, അതായത് മാച്ചു കളയാൻ സാധിക്കുന്ന വിവരങ്ങൾ അടങ്ങുന്ന മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? താൽക്കാലിക മെമ്മറിയാണിത്, കമ്പ്യൂട്ടർ ടേൺ ഓഫ് അല്ലെങ്കിൽ പവർ ഓഫ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ നഷ്ടമാകുന്ന മെമ്മറിയാണിത് വോളറ്റൈൽ മെമ്മറിയാണ്. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത് റാം ആണ്. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത് റാം ആണ്. രണ്ടു തരം റാമുകളുണ്ട്, എസ് റാമും ഡി റാമും, അതായത് സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം. റാമിനെ കുറിച്ച് ഇത്രയും പഠിച്ചാൽ മതി, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് റാം. അടുത്തത് റോം, അല്ലെങ്കിൽ റീഡ് ഓൺലി മെമ്മറി. സ്ഥിരവും മാറ്റം വരുത്താൻ സാധിക്കാത്തതുമായ മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ കിട്ടൂലേ, റീഡ് ഓൺലി മെമ്മറിയാണ്, അതായത് സ്ഥിരവും മാറ്റം വരുത്തുവാൻ സാധിക്കാത്തതുമായ മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്.
കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്താലും ഇൻഫർമേഷൻ നഷ്ടമാകാത്ത മെമ്മറിയാണ് റോം. കമ്പ്യൂട്ടർ ഇപ്പോൾ പവർ ഓഫ് ആയാലും ഇൻഫർമേഷൻ നഷ്ടമാകാത്ത മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. വിവരങ്ങൾ സ്ഥിരമായി സൂക്ഷിച്ചു വയ്ക്കുന്ന മെമ്മറിയാണ് റോം. വിവരങ്ങൾ സ്ഥിരമായി സൂക്ഷിച്ചു വയ്ക്കുന്ന മെമ്മറിയാണ് റോം, റീഡ് ഓൺലി മെമ്മറി. റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത് ഫേം വെയർ എന്നാണ്. റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഫേം വെയർ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. അടുത്തത് നമുക്കിനി സെക്കൻഡറി മെമ്മറിയിലേക്ക് വരാം. കമ്പ്യൂട്ടറിന് പുറത്ത് വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മെമ്മറികളാണ് സെക്കൻഡറി മെമ്മറികൾ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി, പുറത്തുള്ള മെമ്മറി എന്നറിയപ്പെടുന്നതാണ് സെക്കൻഡറി മെമ്മറി. പ്രധാനപ്പെട്ട സെക്കൻഡറി മെമ്മറി ഉപകരണങ്ങളാണ് ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക് അല്ലെങ്കിൽ സി ഡി, പെൻ ഡ്രൈവ് അല്ലെങ്കിൽ ഫ്ലാഷ് ഡ്രൈവ്. ഒന്നും കൂടി പറയാം, കമ്പ്യൂട്ടറിന് പുറത്ത് വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നവയാണ് സെക്കൻഡറി മെമ്മറി. പ്രധാനപ്പെട്ട സെക്കൻഡറി മെമ്മറി ഉപകരണങ്ങളാണ് ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക്, പെൻ ഡ്രൈവ് അല്ലെങ്കിൽ ഫ്ലാഷ് ഡ്രൈവ്. ഓരോന്നും നോക്കാം. അത് തന്നെ ഹാർഡ് ഡിസ്ക്. വളരെയധികം വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഉപകരണമാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. വളരെയധികം വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഉപകരണമാണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കുകളുടെ സംഭരണശേഷി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മെഗാബൈറ്റ്, ജിഗാബൈറ്റ് അല്ലെങ്കിൽ ടെറാബൈറ്റ്. ഹാർഡ് ഡിസ്കുകളുടെ സംഭരണശേഷി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്. മെമ്മറി യൂണിറ്റുകളെ കുറിച്ച് നമ്മൾ ക്ലാസ്സിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ മെഗാബൈറ്റ് എന്താണെന്ന് കേട്ടോ. ഹാർഡ് ഡിസ്കിന് ഫ്ലോപ്പി ഡിസ്കിനേക്കാൾ വേഗത കൂടുതലാണ്. ഹാർഡ് ഡിസ്കിന് ഫ്ലോപ്പി ഡിസ്കിനേക്കാൾ വേഗത കൂടുതലാണ്. ഹാർഡ് ഡിസ്കിന്റെ വേഗത അളക്കുന്ന ഏകകം എന്ന് പറയുന്നത് റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്, അല്ലെങ്കിൽ ആർ പി എം. ഹാർഡ് ഡിസ്കിന്റെ വേഗത അളക്കുന്ന ഏകകം ഏതാണ്? റെവല്യൂഷൻ പെർ മിനിറ്റ് അല്ലെങ്കിൽ ആർ പി എം. അടുത്തത് ഫ്ലോപ്പി ഡിസ്ക്. ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത് അലൻ ഷുഗർട്ട് ആണ്. ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത് ആരാണ്? അലൻ ഷുഗർട്ട്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ മൂന്ന് ആൾക്കാരുടെ പേര് പറഞ്ഞു. ഏതൊക്കെയാണ്? കീബോർഡിന്റെ ഉപജ്ഞാതാവ്, മൗസ് കണ്ടുപിടിച്ചത് ആരാണ്, അപ്പോൾ അതേ ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത് ആരാണ്? ആരാണ്? അലൻ ഷുഗർട്ട്. ഒരു സാധാരണ ഫ്ലോപ്പി ഡിസ്കിന്റെ സംഭരണശേഷി എന്ന് പറയുന്നത് 1.44 MB ആണ്. ഒരു സാധാരണ ഫ്ലോപ്പി ഡിസ്കിന്റെ സംഭരണശേഷി എന്ന് പറയുന്നത് 1.144 MB ആണ്. സാധാരണ ഫ്ലോപ്പി ഡിസ്കിന്റെ വലിപ്പം എന്ന് പറയുന്നത് 3.5 inch ആണ്. സാധാരണ ഫ്ലോപ്പി ഡിസ്കിന്റെ വലിപ്പം എത്രയാണ്? 3.5 inch. അടുത്ത നമുക്ക് ഇനി ഒപ്റ്റിക്കൽ ഡിസ്കുകളെ കുറിച്ച് നോക്കാം. പ്രധാനപ്പെട്ട ഒപ്റ്റിക്കൽ ഡിസ്കുകളാണ് CD, DVD, ബ്ലൂറേ ഡിസ്ക്. ഏതൊക്കെയാണ്? CD, DVD, ബ്ലൂറേ ഡിസ്ക്. ഫ്ലോപ്പി ഡിസ്കിനേക്കാൾ സംഭരണശേഷി കൂടുതലും എന്നാൽ ഹാർഡ് ഡിസ്കിനേക്കാൾ സംഭരണശേഷി കുറവുമായ ഉപകരണമാണ് കോമ്പാക്ട് ഡിസ്ക്. ഫ്ലോപ്പി ഡിസ്കിനേക്കാൾ സംഭരണശേഷി കൂടുതലും എന്നാൽ ഹാർഡ് ഡിസ്കിനേക്കാൾ സംഭരണശേഷി കുറവുമായ ഉപകരണമാണ് കോമ്പാക്ട് ഡിസ്ക് അല്ലെങ്കിൽ CD എന്ന് പറയുന്നത്. അതിൽ CD സംഭരണശേഷി എന്ന് പറയുന്നത് 650 മുതൽ 750 MB വരെയാണ്. CD സംഭരണശേഷി 650 മുതൽ 750 MB വരെ. നോട്ട് ചെയ്തേക്കുക. അടുത്തത് ഒരു സാധാരണ CD വ്യാസം, ഡയമീറ്റർ എന്ന് പറയുന്നത് 12 cm ആണ്. CD ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ലേസർ ടെക്നോളജി. CD ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ലേസർ ടെക്നോളജി. ഒരു സാധാരണ DVD സംഭരണശേഷി എന്ന് പറയുന്നത് 4.7 GB. ഒരു സാധാരണ DVD സംഭരണശേഷി എന്ന് പറയുന്നത് 4.7 GB. ഉയർന്ന സംഭരണശേഷിയുള്ള ഒപ്റ്റിക്കൽ ഡിസ്കാണ് ബ്ലൂറേ ഡിസ്ക്. ഒപ്റ്റിക്കൽ ഡിസ്കുകൾ ഏതൊക്കെയാണ്? CD, DVD, ബ്ലൂറേ ഡിസ്ക്. ആ ഒപ്റ്റിക്കൽ ഡിസ്കിലെ ഏറ്റവും ഉയർന്ന സംഭരണശേഷിയുള്ള ഒപ്റ്റിക്കൽ ഡിസ്കാണ് ബ്ലൂറേ ഡിസ്ക്. സിംഗിൾ ലെയർ ബ്ലൂറേ ഡിസ്കിന്റെ ഏറ്റവും കുറഞ്ഞ സംഭരണശേഷി എന്ന് പറയുന്നത് 7.8 GB ആണ്. സിംഗിൾ ലെയർ ബ്ലൂറേ ഡിസ്കിന്റെ ഏറ്റവും കുറഞ്ഞ സംഭരണശേഷി 7.8 GB. ഇപ്പൊ ഡയറക്റ്റ് സംഭരണശേഷി ചോദിക്കണമെന്നില്ല, നല്ല ഓപ്ഷൻസിൽ ഇങ്ങനെ നാലെണ്ണം തന്നിട്ട് ഇതിൽ ഏതാണ് ഏറ്റവും സംഭരണശേഷി കൂടിയ സെക്കൻഡറി മെമ്മറി ഏതാണെന്ന് ചോദിക്കാം. അതുകൊണ്ടാണ് ഈ ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ഒരു സംഭരണശേഷിയുടെ വാല്യൂസ് ഒക്കെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഈ ഒരു വാല്യൂസ് പഠിച്ചു വെക്കാൻ പറ്റിയാൽ നല്ല കാര്യം. അടുത്ത നമ്മൾ ക്യാഷെ മെമ്മറി. എന്താണ് ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത്? ഒരു പ്രോഗ്രാമിൻ്റെയോ ഡേറ്റയുടെയോ നിശ്ചിത ഭാഗം സൂക്ഷിച്ചു വയ്ക്കുന്ന ഹൈ സ്പീഡ് മെമ്മറിയാണ് നമ്മൾ ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറിയും കൂടിയാണ് ക്യാഷെ മെമ്മറി. ഒരു പ്രോഗ്രാമിൻ്റെയോ ഡേറ്റയുടെയോ നിശ്ചിത ഭാഗം സൂക്ഷിച്ചു വയ്ക്കുന്ന ഹൈ സ്പീഡ് മെമ്മറിയാണ് ക്യാഷെ മെമ്മറി.
കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം എന്ത് വരുന്നു? ക്യാഷേ മെമ്മറി. അത് നമുക്കിനി മെമ്മറി യൂണിറ്റുകളെ കുറിച്ച് പഠിക്കണം. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റാണ് ബിറ്റ്. കമ്പ്യൂട്ടറിനെ പ്രോസസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറുതാണ് ചെറിയ മെമ്മറിയാണ് ബിറ്റ് എന്ന് പറയുന്നത്. 4 ബിറ്റ് ചേർന്നാൽ 1 നിബിൾ ആവുന്നു. ചോദിച്ചിട്ടുള്ളതാണ് 4 ബിറ്റ് ചേർന്നാൽ 1 നിബിൾ, 8 ബിറ്റ് ചേർന്നാൽ 1 ബൈറ്റ്, 8 ബിറ്റ് ചേരുമ്പോൾ 1 ബൈറ്റ് ആവുന്നു. ക്യാപിറ്റൽ ബി വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. 1024 ബൈറ്റ് ചേരുമ്പോൾ 1 കിലോബൈറ്റ് ആകുന്നു. 1024 മെഗാബൈറ്റ് ചേരുമ്പോൾ 1 മെഗാബൈറ്റ് ആവുന്നു. 1024 ജിഗാബൈറ്റ് ചേരുമ്പോൾ 1 ജിഗാബൈറ്റ് ആകുന്നു. സോറി, ഇവിടെ 1024 മെഗാബൈറ്റ് എന്നല്ല കേട്ടോ, 1024 കിലോബൈറ്റ് ചേരുമ്പോൾ 1 മെഗാബൈറ്റ് ആകുന്നു. 1024 മെഗാബൈറ്റ് ചേരുമ്പോൾ 1 ജിഗാബൈറ്റ് ആവുന്നു. പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതാണ്, സോറി. ഒന്നുകൂടി പറയാം, 1024 ബൈറ്റ് ചേരുമ്പോൾ 1 കിലോബൈറ്റ്, 1024 കിലോബൈറ്റ് ചേരുമ്പോൾ 1 മെഗാബൈറ്റ്, 1024 മെഗാബൈറ്റ് ചേരുമ്പോൾ 1 ജിഗാബൈറ്റ്, അടുത്തത് 1024 ജിഗാബൈറ്റ് ചേരുമ്പോൾ 1 ടെറാബൈറ്റ്, 1024 ടെറാബൈറ്റ് ചേരുമ്പോൾ 1 പെറ്റാബൈറ്റ്, 1024 പെറ്റാബൈറ്റ് ചേരുമ്പോൾ 1 എക്സാബൈറ്റ്, 1024 എക്സാബൈറ്റ് ചേരുമ്പോൾ 1 സെറ്റാബൈറ്റ്, 1024 സെറ്റാബൈറ്റ് ചേരുമ്പോൾ 1 യോട്ടാബൈറ്റ്. ഒന്നുകൂടി പറയാം, കമ്പ്യൂട്ടറിന് പ്രോസസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റാണ് ബിറ്റ് എന്ന് പറയുന്നത്. 4 ബിറ്റ് ചേർന്നാൽ 1 നിബിൾ ആവുന്നു. 8 ബിറ്റ് ചേർന്നാൽ 1 ബൈറ്റ് ആവുന്നു. 1024 ബൈറ്റ് ചേർന്നാൽ 1 കിലോബൈറ്റ് ആവുന്നു. 1024 കിലോബൈറ്റ് ചേരുമ്പോൾ 1 മെഗാബൈറ്റ് ആകുന്നു. 1024 മെഗാബൈറ്റ് ചേരുമ്പോൾ 1 ജിഗാബൈറ്റ് ആവുന്നു. 1024 ജിഗാബൈറ്റ് ചേരുമ്പോൾ 1 ടെറാബൈറ്റ് ആവുന്നു. 1024 ടെറാബൈറ്റ് ചേരുമ്പോൾ 1 പെറ്റാബൈറ്റ് ആവുന്നു. 1024 പെറ്റാബൈറ്റ് ചേരുമ്പോൾ 1 എക്സാബൈറ്റ് ആവുന്നു. 1024 എക്സാബൈറ്റ് ചേരുമ്പോൾ 1 സെറ്റാബൈറ്റ് ആവുന്നു. 1024 സെറ്റാബൈറ്റ് ചേരുമ്പോൾ 1 യോട്ടാബൈറ്റ് ആവുന്നു. ഇതിലെ ടെറാബൈറ്റ് വരെയൊക്കെ ചോദിക്കാറുള്ളൂ, എന്നാലും ജസ്റ്റ് നിങ്ങൾ ഈ യോട്ടാബൈറ്റ് വരെ ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എല്ലാം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ സോഫ്റ്റ്വെയറുമായിട്ടും കാണാം. സോഫ്റ്റ്വെയറിൻ്റെ ക്ലാസ്സിനെ പറ്റിയുള്ള ക്ലാസ്സുകളായിരിക്കും അടുത്ത് വരുന്നത്. അപ്പോൾ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സിലബസ് വൈസ് ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.